മൂവാറ്റുപുഴ ഇരട്ട കൊലപാതക കേസിലെ പ്രതി പിടിയിലായി കൊലപാതകത്തിന് ശേഷം കടന്നു ഒഡീഷ സ്വദേശി ഗോപാൽ മാലിക്കിനെ ഒഡീഷയിൽ നിന്നാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ഇന്നു തന്നെ മൂവാറ്റുപുഴയിൽ എത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു മരിച്ചവർക്കൊപ്പം തടിമില്ലിൽ ജോലി ചെയ്തിരുന്നയാളാണ് ഗോപാൽ മാലിക് ആസാം സ്വദേശികളുടെ മരണശേഷം ഇയാളെ കാണാതാവുകയും ചെയ്തു മൂവാറ്റുപുഴ ആനക്കാട് കമ്പനി പടിയിലുള്ള തടിമില്ലിലെ ജീവനക്കാരായ മോഹൻതോ ദീപാങ്കർ ബസുമായ എന്നീ ആസാം സ്വദേശികളെയാണ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മില്ലിന് സമീപത്തുള്ള താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തിന് വെട്ടേറ്റ് മരിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട മോഹൻതോ ദീപാങ്കർ ബസുമ എന്നിവരും പ്രതി ഗോപാൽ മാലിക്കും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് മരിച്ച രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴുത്തുമുറിഞ്ഞ രക്തം വാർന്ന നിലയിലാണ് അടുപ്പറമ്പിലെ തടിമലി ചെയ്യുന്ന അസം സ്വദേശികളുടെ മൃതദേഹം കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചിട്ടും ഭർത്താവിനെ കിട്ടാതായതോടെ കൂട്ടത്തിൽ ഒരാളുടെ ഭാര്യ മില്ലുടമയെ വിവരം അറിയിച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന തോന്നലിൽ മില്ലുടമ നാട്ടുകാരായ ഷബാബിനോട് ചെന്ന് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു ഇരുവരും പൊതിച്ചു കിടക്കുന്നതാണ് ഷബാബ് പുറത്തു കണ്ടത് രക്തം വാർന്നൊലിക്കുന്നത് കണ്ടതോടെ ആളുകളെ വിവരം അറിയിച്ചു പോലീസ് അന്വേഷണത്തിലാണ് മുറിയിൽ മൂന്നാമനായി ഒഡീഷ സ്വദേശി ഗോപാൽ കൂടിയുണ്ടെന്ന വിവരം പുറത്തറിയുന്നത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇരുവരെയും കഴുത്തറത്ത് കൊന്നതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പിടിയിലായ ആളെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരം ലഭ്യമാവുകയുള്ളൂ